ലംഘനങ്ങളെ നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്നു, എങ്ങനെ അതിനെ കാണുന്നു, അവിടെയാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. യേശു സഹനങ്ങൾ സ്വീകരിക്കാൻ ഒരുക്കമായിരുന്നു, ആയിരുന്നു. സഹനങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി തന്നെയാ യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. ഈ ഭൂമിയിൽ നമ്മളൊക്കെ ജീവിക്കുന്നു, എന്തിനാ? നമ്മൾ ജീവിക്കാൻ വേണ്ടിയാ ജീവിക്കുന്നത്, ആണോ അല്ലേ? ജീവിക്കാൻ വേണ്ടി അധ്വാനിക്കുന്നു, ജീവിക്കാൻ വേണ്ടി വീട് പണിയുന്നു, ജോലി ചെയ്യുന്നു, മക്കളെ പിടി, ജീവിക്കാൻ വേണ്ടിയുള്ള വലിയ തിരക്കിലാണ് നമ്മൾ. പക്ഷെ ഈ ഭൂമിയിലേക്ക് മരിക്കാൻ വേണ്ടി മാത്രം വന്ന ഒരു വ്യക്തിയുണ്ട്, യേശു. മാനവരാശിക്ക് വേണ്ടി മരിക്കാൻ വേണ്ടി തന്നെയാ യേശു വന്നത്. സഹിച്ചു മരിക്കാൻ യേശു അതിനുവേണ്ടി തന്നെ വന്ന്, മരിക്കാൻ വേണ്ടി തന്നെ അവൻ വന്നു. മരണത്തിലേക്ക്, സഹനത്തിലേക്ക് അവൻ കടന്നു പോകുമ്പോൾ ആരോടും ഒരു പരാതിയില്ല. എന്താ സഹോദരിയുടെ പേര്? സരിത. സരിത, എന്ത് പറ്റി കാൽമുട്ടിന്? രണ്ട് കാൽമുട്ട് ഒരു 5 വർഷമായിട്ട് ഡിസ്ലൊക്കേഷൻ ഉണ്ടാവും. അതിൽ ഒരു കാലം ഒരു 6 മന്ത്സ് ബാക്ക് ഓപ്പറേഷൻ ചെയ്തു. പക്ഷേ സർജറി കഴിഞ്ഞ ശേഷം വലത്തെ കാല് മസിൽസ് ഫുള്ള് വീക്കായി പോയി. ഈ വെക്കേഷന് ഇടത്തെ കാല് സർജറി പറഞ്ഞിരുന്നു. ആ, വലത്തെ കാല് ഓപ്പറേഷൻ ചെയ്തു, ഇടത്തെ കാല് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുകയാണ്. ഇടത്തെ കാല് ഊരി പോന്നു അല്ലേ? ആ, ഓക്കെ ഓക്കെ. ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നേ ആളിൽ കാണിട്ട് ഇച്ചിരി പുറകോട്ട് നിൽക്കാവോ? പുറകോട്ട് നിൽക്കുക. ഹല്ലേലൂയ. ഈ ലൈറ്റ് ഒന്ന് ഓഫാക്കാമോ? ഈ ഒന്നിൻ്റെ ലൈറ്റുകൾ ഒന്ന് ഓഫാക്കിയേ. നമ്മൾ വിശുദ്ധ ബൈബിളിൽ വായിക്കുന്നുണ്ട് അപ്പസ്തോല പ്രവർത്തനം 5:15. പത്രോസിന്റെ നിഴലടിച്ചപ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിച്ചു. പത്രോസിന്റെ നിഴലടിച്ചപ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിച്ചു. പത്രോസിനെ നിഴലടിക്കാൻ വേണ്ടി പത്രോസ് നടന്നു പോകുമ്പോൾ തെരുവോരങ്ങളില് രോഗികളെ കൊണ്ടുവന്ന് കടത്തി. പത്രോസിന്റെ നിഴലടിച്ചപ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിച്ചു. അശുദ്ധാത്മാക്കളിൽ നിന്ന് അശുദ്ധാത്മാക്കൾ അലറിക്കൊണ്ട് വിട്ടുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇവിടെ നിന്ന് സഹോദരി വിടുന്നു. ഇപ്പോൾ ഈ മകള് എന്റെ നിഴലിലാണ് നിൽക്കുന്നത്. കാണാമോ? നിങ്ങൾക്ക് കാണാമോ? ഞാനിപ്പോൾ മാറുന്നു, നിങ്ങൾക്ക് കാണാം, വെട്ടത്തിൽ കാണാം. ഞാൻ കയറി നിൽക്കാൻ പോവുകയാണ്. എൻ്റെ നിഴലിലാണ് ഇപ്പോൾ ഈ സഹോദരി നിൽക്കുന്നത്. കാണാമോ? നിങ്ങൾക്ക് കാണാമോ? കാണാം. ഈ സഹോദരി ഇപ്പോൾ എൻ്റെ നിഴലിലാണ് നിൽക്കുന്നത്. ഈ മകള് ഇവിടെ നിന്ന് സൗഖ്യം പ്രാപിച്ച് ഇറങ്ങിപ്പോകത്തുള്ളൂ. പത്രോസിൻ്റെ നിഴലിൽ വ്യാപിച്ച ദൈവശക്തി, പത്രോസിൻ്റെ ഉള്ളിൽ വസിച്ച അതേ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. പൗലോസിന്റെ ഉള്ളിൽ വസിച്ച അതേ പരിശുദ്ധാത്മാവ് തന്നെയാ എന്റെ ഉള്ളിൽ വസിക്കുന്നത്. അതുകൊണ്ട് ഈ മകള് സൗഖ്യം പ്രാപിക്കും. ഹല്ലേലൂയ. പത്രോസിന്റെ നിഴലടിച്ചപ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് കാലായിരുന്നു ഊരിപ്പോന്നെ? ഇടത്തെ കാല. ഇനി അത് ഊരത്തില്ല, വലിച്ചു കുടഞ്ഞു. ശക്തമായിട്ട് തൊടിച്ചേ, ലൈറ്റ് ഇട്ടേ, ആഞ്ഞു തൊടിക്കട്ടെ. ഹല്ലേലൂയ. പിടിച്ചു തിരിച്ചോ. ആ കാൽമുട്ടിനെ ഊരത്തില്ല, തെന്നത്തില്ല. ധൈര്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തൊഴിച്ചു. ഹല്ലേലൂയ. മുട്ടുകുത്താൻ സാധിക്കാറില്ല, കുറെ കാലമായി പള്ളിയിൽ മുട്ടുകുത്തിക്കോ. കൈ കാണിച്ചു അങ്ങോട്ടിരുന്നു. കൈ ഇടിച്ചു കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കരമൊന്ന് ഉയർത്തി അടിക്കാമോ ശക്തിയോടെ? എണീക്കട്ടെ, എണീറ്റോ, ധൈര്യമായിട്ട് എണീറ്റോ. ആ കാൽമുട്ട് തെന്നത്തില്ല. ഇളക്കിക്കേ, രണ്ട് സൈലൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങനെ ഇളക്കിക്കേ. തിരിക്കട്ടെ കാൽമുട്ട്. ആ തൊഴിച്ചു, രണ്ട് കാലം വലിച്ചോളൂ. ആ വലത്തെ കാലം ഇനി തെന്നത്തില്ല. വലിച്ചു തൊഴിച്ചോ. അല്ലില്ല, സന്തോഷമായോ? ഈ മുട്ട ഓപ്പറേഷൻ ചെയ്തില്ല കേട്ടോ. യേശു, യേശുവിന് നന്ദി.